Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innu nammale tayaraakkunnathu namukkellavarkum oru pole ishtavunna vallare tasty aayittulla nalloru macaroni recipe aanu. Ellavarum onnu skip cheyyada kandekkanam. Kooda thanne nammude Shamee's Kitchen channel iduvareyum subscribe cheyyathavarundengile allengil idaadiyattana kaanunnengile please onnu subscribe cheyidekkane. Aa thottaduthu kaanunna bell iconile all koodi onnu marakkaade press cheyidekkanam. Enna shiri namukku vegam video like pogam. നമ്മുടെ ഈ മാക്രോണി റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മാക്രോണി എല്ലാം നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മാക്രോണിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ നമ്മുടെ മാക്രോണി മാക്രോണി അല്ലെങ്കിൽ പാസ്ത എടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് അളവിനാണ് മാക്രോണി എടുത്തിട്ടുള്ളത് അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം അത്രയും സമയം കൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും എന്നുവെച്ചാൽ വേകുന്നതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഫുള്ളായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി പാടില്ല ഒരു 80% മാത്രം വെന്താൽ മതിയാവും കേട്ടോ പിന്നീട് അത് നമ്മൾ വീണ്ടും ചൂടാക്കുന്ന സമയത്ത് വീണ്ടും വെന്ത് കുഴഞ്ഞെല്ലാം പൊടിഞ്ഞു പോകും അതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ മാക്രോണി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു 80% മാത്രമേ വെന്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് ഒന്ന് വെക്കണം അപ്പോൾ ഇനി വേണ്ടത് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം എന്നാൽ ശരി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് നമ്മുടെ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാവുന്നേ ഉള്ളൂ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഞാനിപ്പോൾ വലിയ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർക്കാം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം വേണ്ടി വരും വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം ദേ ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ദേ ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സവാള ഇതൊരു സവാള ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതുപോലെ ഒരുപാട് സമയത്ത് വഴറ്റി അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും നമുക്ക് ഇപ്പോൾ പല രീതിയിലും മാക്രോണി തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിൽ ആ ചേരുവകളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മുടെ മാക്രോണിൻ്റെ ടേസ്റ്റും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാ രീതിയിലും നമ്മളൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ഫേവറേറ്റായിട്ട് ഓരോ റെസിപ്പിയും മാറും അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ട് സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വാടി തുടങ്ങിയിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് ക്യാബേജ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതായത് ചെറിയൊരു പീസ് അളവിൽ ക്യാബേജ് എടുത്തിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഈ ക്യാബേജിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നേ ഉള്ളൂ ക്യാബേജിനൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് പച്ചപ്പട്ടാണിയും കൂടി അതായത് നമ്മുടെ ഡ്രൈ പട്ടാണി ഉണ്ടല്ലോ ഗ്രീൻ പീസ് അങ്ങനത്തുള്ള ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസമേ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് അതൊന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടില്ല ഇതിപ്പോൾ പച്ചപ്പട്ടാണി ആയതിൻ്റെ പേരിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് നേരെ തന്നെ ചേർക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഫ്ലെയിം എല്ലാം ഹൈയിൽ തന്നെ വെച്ചിട്ട് വഴറ്റി എടുത്താൽ മതിയാവും കാരണം പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് നമ്മളിത് ഞാനിപ്പോൾ അതായത് ഇതുപോലെ ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരേ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിക്കൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിച്ചതും കൂടി അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ് അപ്പോൾ അതുകൂടി ചേർക്കാം പെരിഞ്ജീരകം പൊടിച്ചാണ് കേട്ടോ വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് കൂടെ തന്നെ ഈ ഒരളവിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി
ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മാത്രം ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഗരം മസാലയുടെ നല്ലൊരു ഫ്ലേവർ മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ സോസാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരല്പം സോയ സോസും കൂടി. അപ്പോൾ ഈ സോയ സോസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, നിർബന്ധമില്ല. നമ്മുടെ വെജിറ്റബിൾസിനൊന്നും ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ തക്കാളിയൊക്കെ ലാസ്റ്റിലേക്ക് ചേർത്തതെന്ന് വെച്ചാൽ ഫസ്റ്റിലേക്ക് ചേർക്കണം, എല്ലാം കൂടി ഒന്ന് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് നല്ലതുപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ ഈ ഒരളവിൽ ഒരല്പം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലൊരു കട്ടിക്ക് നന്നായിട്ട് കുറുകിയ രീതിയിലാണ് നമ്മുടെ ഈ മസാല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മാക്രോണിയും കൂടി ചേർക്കാം. മാക്രോണിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ തന്നെ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വരികയാണ്. നമ്മുടെ ഈ മാക്രോണിയിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാക്രോണി മസാലയാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മസാല ഇങ്ങനെ തന്നെ ഇതുപോലെ കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അതുപോലെ കുറച്ച് മോയ്സ്ചറായിട്ടൊക്കെ തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇതുപോലെ എല്ലാ മസാലയും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുട്ടയും കൂടിയാണ്. മുട്ടയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പം നമുക്ക് മുട്ട കഴിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ആ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി. കഴിഞ്ഞു നമ്മുടെ മാക്രോണി മസാല നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.